ഇത് പറഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ, മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ജോലി എന്ന് പറയുന്ന യുക്തി കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന ന്യായം അവർ പറഞ്ഞിട്ടുള്ളത്. സംവരണം കൊണ്ടാണ് ജാതി നിൽക്കുന്നതെന്ന് വെറുതെ നമ്മൾ നോക്കിയാൽ മതി. സ്വന്തം പേരിനോട് ജാതി ചേർക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ ജാതി വിളിച്ച് ആക്ഷേപിച്ചെന്ന് പറയുന്നവരാണല്ലോ ജാതി കൊണ്ട് ദുഃഖിക്കുന്നവർ മുഴുവനും. മറ്റൊരു ജാതി അഭിമാനപൂർവ്വം അവരുടെ പേരിനോട് ചേർക്കുന്ന എന്തുകൊണ്ടാണ്? അതാണ് സമുദായപരമായ സംവരണം. നാട്ടിലെ ഓൾറെഡി നിലനിൽക്കുന്നതാണ് സംവരണം, അത് ജാതീയമായ സംവരണമായിരുന്നു. അതുകൊണ്ടാണ് പേരിനോടൊപ്പം ജാതി ചേർക്കുന്നത്, അതിൻ്റെ ആനുകൂല്യം കിട്ടും അതുകൊണ്ടാണ്. അതുകൊണ്ട് സംവരണം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ സാധനമല്ല, അത് പ്രാതിനിധ്യമാണ് എന്നറിയാം. അത് പറയുന്നതിന് പകരം ജോലിക്ക് മെറിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വിഷയം അവതരിപ്പിച്ച് ഈ സംവരണം വാങ്ങുന്നവർക്ക് കുറ്റബോധം ഉണ്ടാക്കി മിണ്ടാതാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഈ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അത് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഒരു ജാതി ഒരു മതം അല്ല, ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുതെന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ യുക്തിവാദിയായ അയ്യപ്പനാണ് പറഞ്ഞത് ജാതി ചോദിക്കണം പറയണം വിചാരിക്കണമെന്ന്. കാര്യം എന്താണ്? ഈ അസമത്വം മറച്ചു വെച്ചിരിക്കുന്ന ഈ അസമത്വത്തിനെ തിരിച്ചറിയാനായിട്ടുള്ള ആയുധമായിട്ട് അതിനെ കണ്ടേ പറ്റും. ഇത് അറിഞ്ഞുകൂടാത്തവർ അറിഞ്ഞുകൂടാത്ത പറയുന്നതല്ല, അത് അതിനെയാണ് വിഷിയേറ്റ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും. പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലാം എന്ന് പറയുന്നത് പോലെ സംവരണം എന്ന് പറഞ്ഞാൽ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കി ജോലിയുടെ കൊടുക്കാനുള്ള സംവിധാനമായിട്ട് അതിനെ ചിത്രീകരിച്ചത് വഴിയാണ് കംപ്ലീറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അത് ചെയ്ത രീതിയാണ്. സംവരണമെന്ന് പറയുന്നത് ആരാണോ അവരുടെ പേരിനോടൊപ്പം ജാതി ചേർക്കുന്നുണ്ടോ അവർക്ക് സംവരണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക സ്ഥാനം ഓരോ സമൂഹത്തിനകത്ത് ചെല്ലുമ്പം കിട്ടും എന്നറിയുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഈ ഡിസ്കഷനകത്ത് നമ്മൾ മറുവശത്ത് പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവരത് പറഞ്ഞ് ഈ സംവരണത്തിന് ആനുകൂല്യം ആ സംവരണം കൊണ്ട് എന്തെങ്കിലും എന്നുവെച്ചാൽ വിദ്യാഭ്യാസത്തിന് മാത്രമാണതുള്ളത്, മറന്നും പോരുത്. വിദ്യാഭ്യാസത്തിന് മാത്രമാണ്, ജോലിക്കില്ല. അത് ജോലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യപ്പെട്ടിട്ട് പോലും ഇപ്പോഴാണ് ബീഹാറിലാണ് ആദ്യമായിട്ട് ഈ ഒരു വ്യത്യാസങ്ങളനുസരിച്ച് റെപ്രസെൻറ്റേഷൻ അനുസരിച്ചിട്ട് വേണമെന്ന് പറയുന്ന ഒരു ഒരു സെൻസസ് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. മണ്ഡൽ കമ്മീഷൻ്റെ കാലത്ത് തൊട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് ഒരു ചെറിയ ശതമാനത്തിൻ്റെ കയ്യിലെ സകല എന്നാൽ ഇവിടെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി. കേരളത്തിനകത്ത് ആദ്യമായിട്ട് മലയാള ബ്രാഹ്മണന്മാർ ഞങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ. തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു ഇവിടെ ദിവാന്മാരാകാനൊക്കെ തുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു, നമ്മളിതൊക്കെ കാണേണ്ടതുണ്ട്. മലയാളി മെമ്മോറിയൽ ഇതൊക്കെ നമ്മൾ ഈ ചരിത്രത്തിനകത്ത് അതങ്ങോട്ട് നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും. ചട്ടമ്പിസ്വാമി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കേരള മലയാള നായന്മാരുടേതാണെന്ന്. അദ്ദേഹത്തിന് അത് എഴുതുന്നത് ഈ ബ്രാഹ്മണരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ എഴുതിയ പുസ്തകമാണ്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. ആ ആളുകളാണ് ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഇത് മുഴുവനും മെറിറ്റിൻ്റെ മെറിറ്റ് വായിച്ചിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. എത്ര തമാശയാണെന്ന് ആലോചിക്കണേ. അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന വേളി സമ്പ്രദായത്തിനകത്ത് കല്യാണം കഴിക്കാതെ സംബന്ധത്തിനകത്ത് പെട്ടുപോയി കഷ്ടം പിടിച്ചു പോയ ഒരു ജനതയായ നായന്മാർ മുഴുവനും കൂടെ സംഘടിച്ചിട്ട് സംവരണ വിരുദ്ധരായിട്ട് നിൽക്കുന്നത് നമുക്ക് തമാശയായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലമല്ലേ അതൊക്കെ? ഇതൊക്കെ നമ്മൾ കാണണം. ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നില ഉറച്ചു കഴിഞ്ഞാൽ പിന്നെല്ലാം മറക്കുക എന്ന് പറയുന്ന യുക്തി കൊണ്ട് മാത്രം സംസാരിക്കപ്പെടുന്ന ജനാധിപത്യത്തിനകത്ത് സംവരണം നിലനിൽക്കേണ്ടി വരുന്നത് പ്രാതിനിധ്യം പ്രതിനിധീകരിക്കുന്ന ആളുകളെ വയ്ക്കുന്നതാണ്, അല്ലാതെ ജോലിയുമായി ബന്ധപ്പെട്ടല്ല. അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കകത്ത് നമ്മൾ പോകേണ്ട കാര്യമേ. ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് ഈ പാശ്ചാത്യം പൗരസ്ത്യം എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ലോകത്തില്ല. ആകെ ഒരു യൂറോപ്പ് ഏഷ്യ എന്ന് പറഞ്ഞ ഒരു കോണ്ടിനെൻ്റ് ഇല്ല. രണ്ട് കോണ്ടിനെൻ്റ് ഉണ്ടെന്നാണ്, യൂറോപ്പ് എന്നും ഏഷ്യ എന്നും. ഒരു കോണ്ടിനെൻ്റ് ഇല്ല,
ആകെയുള്ളത് യുറേഷ്യ എന്ന് പറയുന്ന ഒരൊറ്റ കോണ്ടിനെൻ്റ്. ഇതൊക്കെ നമ്മൾ പടിഞ്ഞാറൻ സംസ്കാരം എന്ന് പറഞ്ഞ അമേരിക്കക്കാർക്ക് പടിഞ്ഞാറൻ സംസ്കാരം എന്താണ്? അമേരിക്കയുടെ പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ ജപ്പാൻ, ഓസ്ട്രേലിയ. അപ്പോൾ ഏതാണ് ഈ പടിഞ്ഞാറൻ സംസ്കാരം? ഇത് ഇല്ലാത്ത ഒരു ഡിസ്കോഴ്സാണെന്ന് ആദ്യമേ നമ്മളറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ് മൂന്ന് തരത്തിലാണ് സംസ്കാരം രൂപപ്പെടുന്നത്. നമ്മളെങ്ങനെയാണ് അന്നം കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് സംസ്കാരം ഉണ്ടാകുന്നത്. അതിനെയാണ് ഹണ്ടർ ഗ്യാതറിങ് എന്ന് നമ്മൾ പറയുന്ന ഭക്ഷണം ശേഖരിച്ച് ജീവിക്കുന്നവരുടെ സംസ്കാരം. കൃഷി ആരംഭിച്ചിട്ടുണ്ടാകുന്ന സംസ്കാരം, വ്യവസായം ആരംഭിച്ചിട്ടുണ്ടാകുന്ന സംസ്കാരം, ഇത്രയും സംസ്കാരമേ ഉള്ളൂ. അല്ലാതെ പാശ്ചാത്യം പൗരസ്ത്യം എന്ന് പറഞ്ഞ സംസ്കാരം എന്ന് പറയുന്ന ലോകത്തിൻ്റെ, കാരണം പാശ്ചാത്യം പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ എങ്ങുമില്ല, ഭൂമി തിരിയുന്നേ ഉള്ളൂ പടിഞ്ഞാറ് വശമെന്ന് നമ്മൾ പറയുന്നതല്ലാതെ എല്ലാവർക്കും പടിഞ്ഞാറുണ്ട്. അല്ലാതെ അമേരിക്കയിൽ പടിഞ്ഞാറങ്ങ് തീർന്നു പോവോ? അവരവിടെ പോവും പടിഞ്ഞാറ്, പടിഞ്ഞാറോട്ട് അവർക്ക് പോകാൻ പറ്റാതായിപ്പോത്തില്ലേ? അങ്ങനെയില്ല. ഇത് പണ്ട് കോളനിവൽക്കരണം നടന്ന സമയത്ത് വള്ളത്തെ കയറി കുറച്ച് പേര് വന്നപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് ഈ പടിഞ്ഞാറും കിഴക്കും എന്ന് പറയുന്നത്. അല്ലാതെ ലോകത്ത് പടിഞ്ഞാറും കിഴക്കും ഇല്ല. മനുഷ്യർ ഉണ്ടാക്കിയ ആർബിട്രി വ്യവസായ സമൂഹത്തിനെ കൃഷി സമൂഹം നോക്കിയിട്ടാണ് ഈ പടിഞ്ഞാറെന്നും കിഴക്കെന്നും പറഞ്ഞത്. ഇത്രയും എങ്ങനെയാണ് മനസ്സിലാക്കണം. അടുത്തത്, ഗോത്രത്തിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് കുടുംബ ബന്ധങ്ങളില്ല, ഗോത്രബന്ധമേ ഉള്ളൂ. അവിടെ അമ്മമാരേ ഉള്ളു, അച്ഛന്മാരില്ല, അമ്മാവന്മാരില്ല, ചേട്ടന്മാരില്ല, ഇതൊന്നുമില്ല. അമ്മമാരും മക്കളുമേ ഉള്ളു. അമ്മമാർക്ക് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില പുരുഷന്മാർ വരും എന്നുള്ളതല്ലാതെ അച്ഛനെന്ന് പറയുന്ന റോളേ ഉണ്ടായിട്ടില്ല. അന്നത്തെ കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടം അമ്മമാർ കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നതാണ്. അവരാണ് ഭക്ഷണം ഈ ശേഖരിച്ചിരുന്നത്. പുരുഷന്മാർ നായാടാൻ പോയി, ഹണ്ട് ചെയ്യാനായിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് വരും. അവിടെ ഈ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുടുംബവും ഇല്ല. കൃഷി തുടങ്ങിയപ്പോഴാണ് ഉണ്ടായത്, ആദ്യമായി വീടുണ്ടായപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കുടുംബമുണ്ടായത്. ആ ഉണ്ടായ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ജോയിൻറ്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ബ്ലഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് രക്തബന്ധമുള്ളവർ ഒന്നിച്ച് ഒരു പ്രദേശത്ത് ഒന്നിച്ച് കഴിയുന്നതിനെയാണ് കുടുംബം എന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ആ കുടുംബം എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുണ്ട്. ആ പലതരത്തിലുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മാവന്മാരും അനന്തരവന്മാരും ഒക്കെ കൂടെ ചേർന്ന് നിൽക്കുന്ന വലിയൊരു സമൂഹമാണ് ഒരു അതിനെയാണ് കൂട്ടുകുടുംബം എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത്. അതിന് കാതലായി നമ്മൾ ഉപയോഗിക്കുന്നത് വംശാവലി ഉപയോഗിച്ചിട്ടായിരുന്നു. ആരാരുടെ മകൻ, ആരാരുടെ മകൾ, ഇങ്ങനെ പറയുന്ന വംശാവലി ഉപയോഗിച്ച് ബ്ലഡ് ലൈൻ എന്ന രക്തബന്ധമുള്ളവരെ ആണ് ബന്ധുക്കൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ബന്ധുക്കളായിരിക്കുന്നവരെ എല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു കുടുംബം എന്ന് പറഞ്ഞിരുന്നു. അന്ന് കൂടുതൽ ആൾക്കാരും അച്ഛനെന്ന് പറയുന്ന സ്ഥാനമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, സംബന്ധം എന്ന് പറയുന്ന തരത്തിലല്ലാതെ സ്ത്രീകൾ തിരഞ്ഞെടുത്ത് പുരുഷന്മാരെ ആയിട്ട് ബന്ധമുണ്ടാക്കുമ്പോൾ സ്വന്തം ജനിതകമാണെന്ന് ഉറപ്പ് വരുത്താൻ പുരുഷന്മാർക്ക് കഴിയുമായിരുന്നില്ല. ആ കഴിയാതിരുന്നത് കാരണം കൊണ്ട് അനന്തരവർക്കായിരുന്നു സ്വത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരിയുടെ മകന് മകൾക്ക് കണിശമായിട്ട് 25% ജനിതകം ഉണ്ടാകും. സംശയമില്ല, സംശയമില്ലാതെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് അനന്തരവർക്ക് സ്വത്ത് കൊടുക്കുന്നവരായിരുന്നു ഗോത്രത്തിനകത്തു നിന്ന് ആദ്യമായിട്ട് ഈ കൃഷിഭൂമി ആരംഭിച്ചവർ ചെയ്തിരുന്ന രീതി. സ്വത്ത് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കുടുംബങ്ങൾ ഉണ്ടായത്. അത് അനന്തരവർക്കായിരുന്നു 90%. കാരണവന്മാർ ആയിരുന്നുണ്ടായിരുന്നു, കാരണവന്മാർ സഹോദരിയുടെ മക്കൾക്കായിരുന്നു സ്വത്ത് കൊടുത്തിരുന്നത്. അവരെണ ചേരുന്ന ആൾക്കാർക്കല്ല, കാരണം എണ ചേരുന്നവർക്ക് വേറെ ഇഷ്ടമുള്ള പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കിയ 100% ജനിതകം മാറിപ്പോകും. ഇതുകൊണ്ട് ഇത് എൻഷുർ ചെയ്യാൻ മാത്രമാണ്, ജനിതകം ജീവൻ ആയിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ലൈൻ നിലനിർത്താൻ വേണ്ടിയാണ് ആ സമ്പ്രദായം ഉണ്ടായത്. ഈ കുടുംബത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്.
ഈ നമ്മൾ ഇന്ന് പറയുന്ന അണുകുടുംബം എന്ന് പറയുന്ന ഭാര്യ ഭർത്താവ് മക്കൾ എന്ന് പറയുന്നത് ഫാക്ടറി ഉണ്ടായത് കൊണ്ടുണ്ടായതാണ്. ഫാക്ടറി ഉണ്ടായപ്പം കുടുംബം ശിഥിലമാണ്. ഞാൻ നേരത്തെ ഇവിടെ ഫാക്ടറി ഉണ്ടായപ്പോൾ ആളുകളെ എങ്ങനെയാണ് പലതട്ടിലുള്ളവരെ ഒന്നിച്ച് വിളിച്ച് അവിടെ കൂട്ടിയപ്പോൾ രണ്ട് ഇണകൾ ചേർന്ന് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആണും പെണ്ണും മാത്രമുള്ള കുടുംബം ഉണ്ടായത്. ആ കുടുംബം ഉണ്ടായത് ഈ മുതലാളിമാർ ആദ്യം കുടുംബത്തിന് ഈ ജോലി ചെയ്യുന്നവരെ ചുറ്റിനും ഈ ഫാക്ടറിക്ക് അടുത്ത് താമസിപ്പിക്കാൻ വേണ്ടി ക്വാർട്ടേഴ്സ് കൊടുക്കാൻ തുടങ്ങി. ക്വാർട്ടേഴ്സ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കുടുംബം എന്നുള്ളത് എങ്ങനെയായിരുന്നു, 10-25 പേരുണ്ടാവും. അമ്മാവന്മാരും അനന്തരവന്മാരും അയലത്തുകാരും സഹിതം മുഴുവൻ പേരും കൂടെ അങ്ങ് ചെല്ലും. ചിലപ്പോൾ ഇത്രയും പേർക്ക് ക്വാർട്ടേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മുതലാളിമാർ കണ്ടുപിടിച്ചപ്പോൾ അവർ ചെയ്തത് എന്താണ്, 2 മുറി 3 മുറിയുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചത് ഇപ്പം ആരെ കൊണ്ടുവരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, കാര്യം വീടുണ്ട് താമസിക്കാൻ പറ്റും പക്ഷേ 2 മുറിയേ ഉള്ളൂ. അപ്പോൾ അമ്മയും അച്ഛനെയും മക്കളെയും മാത്രമായിട്ട് വരുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മളീ പറയുന്ന ആണും പെണ്ണും കൂടെ ഭർത്താവും ഭാര്യയും മക്കളും എന്ന് പറയുന്ന കുടുംബം ഉണ്ടായത്. അണു കുടുംബത്തിലാണ് അതുണ്ടാകുന്നത്. അതുവരെ അനന്തരവന്മാരുള്ള കുടുംബങ്ങളെ ലോകത്തുള്ളു. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട അച്ഛന്മാരുണ്ടാകുന്നത് ഈ ഫാക്ടറി വന്നതിന് ശേഷമാണ്. മറ്റേത് ഗോത്രത്തിലുള്ള എല്ലാവരും കൂടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നേ. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്ന സമയത്ത് ഒരമ്മയ്ക്ക് ഈ ഭർത്താവെന്ന് പറയുന്ന ഒരാളില്ല, വേണ്ട, ആളില്ല എന്നുള്ളല്ല, വേണ്ട. രണ്ട് കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു 3 വയസ്സ് വരെ വളർത്തുന്ന പ്രശ്നമേ ഉള്ളൂ. പാല് കൊടുത്ത് ആമയെ കുത്താൻ പഠിപ്പിക്കണം, തേനെടുക്കാൻ പഠിപ്പിക്കണം, പഴം പറിക്കാൻ പഠിപ്പിക്കണം, നെല്ല് കൊയ്യാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള പണികളെ പഠിപ്പിക്കേണ്ടതുള്ളൂ. അത് അടുത്ത കുഞ്ഞുങ്ങളും അതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും എല്ലാം കൂടെ സംഘമായിട്ട് നിങ്ങൾ ഗോത്രത്തിനകത്തൊക്കെ പോയാൽ അപ്പം കാണാൻ പറ്റും, സംഘത്തിൽ കുട്ടികൾ നടക്കും. അമ്മമാർ ഈ പണികൾ ചെയ്യും, ഇച്ചിരിയുടെ വലുതാകുന്ന കുട്ടികൾ ഇവരോടൊപ്പം പണിയെടുക്കും. അല്ലാതെ ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഒരു ലോങ് ടൈം പണിയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഫാക്ടറി ആരംഭിച്ചപ്പോഴാണ് 2 പേര് മാത്രമായ കുടുംബം ഉണ്ടാകുകയും അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്ന ഫുൾ ടൈം പണി വരികയും കൈമാറാൻ ആളില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ക്രഷേ ഉണ്ടാക്കിയത്, LKG ഉണ്ടാക്കിയത്, UKG ഉണ്ടാക്കിയത്, സ്കൂളുണ്ടാക്കിയത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കുടുംബം ഉണ്ടായത്. ഇവിടെ ഉള്ളവർ അവിടെ ഉള്ളവർ കുടുംബത്തിലല്ല എന്ന് പറയുന്നത് ആധുനിക കുടുംബം എന്ന് ഞാൻ വ്യവസായവൽകൃത സമൂഹത്തിനകത്ത് തിരഞ്ഞെടുക്കുന്ന ആളുകൾ രൂപപ്പെട്ടതാണ് ഇവർക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഇവരുടെ വിചാരം ഇവരെല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ് ഈ കുടുംബം എന്നാണ്. കൃഷി കുടുംബവും വ്യവസായ കുടുംബവും ഗോത്ര കുടുംബവേ ഉള്ളു, അല്ലാതെ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരവും പൗരസ്ത്യമായിട്ടൊന്നും ഇല്ല. ജപ്പാൻകാരെല്ലാം പൗരസ്ത്യരാണ്, അവരെല്ലാവരും ഈ അണുകുടുംബത്തിലാണ് ഇപ്പം ജീവിക്കുന്നത്. അപ്പോൾ അവരെല്ലാം പാശ്ചാത്യരായോ? ഇവിടെ വ്യവസായം പഠിച്ച എല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ MT വാസുദേവൻ നായരുടെ കഥ എടുത്താൽ മതി, ഈ ഭാഗം വെപ്പ് ആരംഭിച്ചതിൻ്റെ കഥയാണത് മുഴുവനും. അസുരവിത്തെന്ന് പറയുന്നതായാലും നാലുകെട്ടെന്ന് പറയുന്നതൊക്കെ വായിച്ചാൽ ഈ കുടുംബം ഭാഗിച്ചു പോകുന്നതിനെ പറ്റി കരച്ചിലാണ്. എന്തുകൊണ്ടാണ്? വ്യവസായം കടന്നു വന്ന് ഉദ്യോഗസ്ഥ ഭരണം കടന്നു വന്നപ്പോൾ ആളുകൾ വീട് വിട്ടു പോകുന്നത്. ഇപ്പം നമ്മൾ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് വീട്ടിലൊരിക്കലും വരാൻ പറ്റത്തില്ല. ആളുകൾ വിചാരിക്കുന്നത് മക്കൾ പഠിച്ച് വീട്ടിൽ വന്നു പഴയ പോലെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന പോലെ. കൃഷി കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും മക്കളെ കൃഷിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അവരെ വിട്ടുപോകത്തിൽ അവിടെ തന്നെ ഉണ്ടാകും. അതേസമയത്ത് സ്കൂളിൽ വിട്ട കുട്ടികൾ അങ്ങനെ തിരിച്ചു വരും. സ്കൂളിൽ വിട്ട കുട്ടികൾ പഠിച്ചിട്ട് ജോലി ലോകത്തെവിടെങ്കിലുമുള്ള ഫാക്ടറിയിലോ ഓഫീസിലോ ജോലി ചെയ്യാനായിട്ടാണ് പോകുന്നത്. സേവന ലോകത്തേക്കാണ് നമ്മൾ മാറിയത്. അല്ലാതെ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരം എന്ന് പറഞ്ഞ സംസ്കാരമല്ല, വ്യവസായം വന്നു അങ്ങനെയാണ് മാറ്റം വരുന്നത്. അണുകുടുംബം ഉണ്ടാകുന്നത് വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും എന്ന് പറയുന്ന കുടുംബം ഉണ്ടാകുന്നത്. അതുവരെ നാട്ടിലുള്ള മുഴുവൻ പേരും കൂടെ ആ കുടുംബത്തിലുണ്ടാകും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നാട്ടിലുള്ളവരെല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുമായിരുന്നു, കുട്ടികളുടെ ജീവിതത്തിനത്. ഇപ്പോൾ തോട്ടിനകത്ത് ഞാൻ എവിടെയെങ്കിലും പോയി നമ്മൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുമ്പോൾ ഒരു വയസ്സിനിങ്ങനെ വന്നിട്ട് നോക്കി നിന്നിട്ട് നീ ആ വീട്ടിലെ അല്ലേടാ എന്ന് ചോദിക്കും. ആണ്. ഇങ്ങോട്ട് പിടിച്ച് കയറി 2 അടിയും നിന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ദേ ഇവൻ അവിടെ വെള്ളത്തിൽ ചാടി ഇപ്പം പനി പിടിച്ച് ചത്തേനെ എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കും. നാട്ടുകാരന്മാർ മുഴുവൻ നമ്മളെ കൈകാര്യം ചെയ്യുമായിരുന്നു. അതൊന്നും ബന്ധവും പോലും വേണ്ട.
ഇന്നെങ്ങാണെന്ന് നമ്മളൊന്ന് ആലോചിക്കാൻ പറ്റും ഇങ്ങനെ. കാരണം അണുകുടുംബത്തിലായി നമ്മൾ, അല്ലാതെ ഈ പാശ്ചാത്യ സംസ്കാരമൊന്നും അല്ലത്. വ്യവസായത്തിനോട് ബന്ധപ്പെട്ട് അണുകുടുംബങ്ങളുണ്ടായി എപ്പോഴാണ്, വളരെ മിസറബിളാണ് ഈ അണുകുടുംബം അല്ലെന്ന് വിചാരിക്കരുത്. കാരണം ഈ 10-15 പേര് ചേർന്ന് കൊച്ചിനെ വളർത്തിക്കൊണ്ടിരുന്നിടത്ത് 2 പേര് ചേർന്ന് ഈ കൊച്ചിനെ വളർത്തുമ്പോൾ തല പൊട്ടിപ്പോകുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് കൂടുന്നത്. കാരണം ഈ പണി എല്ലാവരും കൂടെ ചെയ്ത് തീർക്കാൻ പറ്റാതായിട്ട് ഭ്രാന്തായി പോകും. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് കൃഷി വേണം, സ്കൂള് വേണം. അപ്പോൾ സ്കൂളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. മറ്റേ അല്ലെന്നുണ്ടെങ്കിൽ ചത്തുപോകും. മറ്റേത് ഒന്നിച്ചൊരു കുടുംബത്തിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ കുട്ടികളെ, അപ്പോൾ ഒരാൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രസവിച്ച എല്ലാ സ്ത്രീകളും ആ കുഞ്ഞു കരഞ്ഞാൽ എടുത്ത് മുല കൊടുക്കുമായിരുന്നു. ഇത് ഒരു ഒറ്റ ഒരാൾ ഈ മുല കൊടുക്കുക വേണം, എന്താണ് അടുക്കളയിലെ പണിയും ചെയ്യണം, ഓഫീസിലെ പണിയും ചെയ്യണം, കുഴഞ്ഞു പോവും. ഏറ്റവും മിസറബിളായ മനുഷ്യർ ഈ അണുകുടുംബത്തിലാണ്. പക്ഷെ അത് വ്യവസായം ഉൽപ്പാദിപ്പിച്ചാണെന്ന് മറക്കരുത്. തിരഞ്ഞെടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നിൽക്കുന്നെങ്കിലും ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ആവശ്യം. അപ്പോഴാണ് നമ്മൾ മെഷീനെല്ലാം കണ്ടുപിടിക്കാൻ ബാധ്യത വന്നത്. അതുകൊണ്ടാണ് മിക്സി വന്നത്, അതുകൊണ്ടാണ് ഗ്രൈൻഡർ വന്നത്, അതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ വന്നത്. മറ്റേത് ഇഷ്ടംപോലെ ആളുകൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ പണികളൊന്നും തന്നെ വേണ്ട. ഇതൊക്കെ നമ്മളിതിങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെയാണ് വ്യവസായം വന്ന് ജീവിതം മാറ്റിക്കളഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാതെ, വ്യവസായ സമൂഹത്തിൻ്റെ മൂല്യമാണത്, ജനാധിപത്യത്തിൻ്റെ മൂല്യമാണ് തിരഞ്ഞെടുപ്പ്. ഇത് രണ്ടും ഈ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിൽ ആദ്യം വന്നു എന്നുള്ളത് കൊണ്ടാണ് യൂറോപ്യൻ സംസ്കാരമെന്ന് ഈ മണ്ണക്കണയപ്പന്മാർ പഠിച്ചു പോയത്. അല്ലാതെ പടിഞ്ഞാറൻ സംസ്കാരമായതുകൊണ്ടല്ല, വ്യവസായം വന്ന സമൂഹത്തിൻ്റെ വ്യത്യാസമാണ്. ഈ രണ്ടെണ്ണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല തരത്തിലെ പല തട്ടിനകത്ത് വ്യത്യസ്തമായ മൂല്യബോധത്തോടെ വ്യത്യസ്തമായ വരുമാന സ്രോതസ്സോടെ മനുഷ്യർ കഴിയുന്നത് കൊണ്ടാണ് നമുക്കിത് ഏത് നമ്മുടേതെന്നൊക്കെ പറയുമ്പോൾ, ഈ കേരളത്തിനകത്ത് തന്നെ ഓരോ ജാതികളും ഓരോ മതക്കാരും വ്യത്യസ്തരായിട്ടില്ലേ. അല്ലാതെ മലയാളി സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണത്? ഇങ്ങനെ പറയും മലയാളി മനസ്സ് എന്നൊക്കെ പറഞ്ഞ് കവികൾ കവിതയൊക്കെ എഴുതും. ആ ഏതവനാടാ ഈ മലയാളി, ഏതവനാണ്? അങ്ങനൊന്നും ഇല്ലാരും. ജാതിയും മതവും അനുസരിച്ചിട്ടുള്ള ജീവിതങ്ങളുള്ള ഒരു കൂട്ടം മനുഷ്യരെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ മലയാളി ബോധമൊന്നുമില്ല. മലയാള ഭാഷ തന്നെ 100 തരത്തിൽ പറയുന്നവരാണ് നമ്മൾ. തിരുവനന്തപുരക്കാരനും കൊച്ചിക്കാരനും തൃശ്ശൂർകാരനും തലശ്ശേരിക്കാരനും കൂടെ തമ്മിൽ സംസാരിച്ച പരസ്പരം പറഞ്ഞാൽ മിണ്ടുക മനസ്സിലാകുമല്ലോ ഇല്ലാത്ത മനുഷ്യരാണ്. അവരാണ് മലയാളികളായിട്ടൊക്കെ അഭിനയിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒന്നുമല്ല, ഇങ്ങനല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഡിസ്കഷൻ തന്നെ വരുന്നത് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ 4-5 പേര് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ ഒരു വിഭാഗം, ഒരു കുറച്ച് മനുഷ്യരുടെ കാര്യമാണ് ഈ അവർ പറയുന്നത്. ഈ ജാതി സമ്പ്രദായം അനുസരിച്ച് എത്രയോ വ്യത്യസ്തമായ ജീവിതം ഈ കേരളത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മലയാളികൾ. ഇങ്ങനെയാണ് നമുക്കൊരു സംസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞോളീ, എന്തൊരു അസംബന്ധമാണതൊക്കെ. അങ്ങനെ വല്ലവരും ജീവിക്കുന്നുണ്ടോ? ബ്രാഹ്മണരുടെ വേളി സംസ്കാരം ഉള്ളവരാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്? സംബന്ധമുണ്ടായിരുന്നവർ വേറെ ആരാ ഉണ്ടായിരുന്നത്? എന്ത് മലയാളി, എന്ത് കേരളം? കേരളം ഉണ്ടായത് 1956 തെക്കൻകാരനും വടക്കൻകാരനും തിരുവിതാംകൂറിനാരും കൊച്ചിക്കാരനും മലബാറുകാരനുമായിട്ടിരുന്ന് മലയാളിയാണ്. ഞങ്ങൾക്ക് മലയാള സംസ്കാരമുണ്ട്, ഞങ്ങൾ ഉന്നതരാണ്. എന്ത് ഔന്നത്യമാണ്! നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സംബന്ധം കഴിച്ചോണ്ടിരിക്കുന്നവനേക്കാളും വലുതാണോ ഈ ഡൈവോഴ്സ്? നിങ്ങൾ എന്തുവരെ പറയുന്നത്? അങ്ങനൊന്നുമല്ല. ഈ വിഷയങ്ങളെ അറിഞ്ഞുവിടാത്തവർ അന്യരെല്ലാം ജീവിക്കുന്നത് മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു ജനതയാണ് ലോകത്തുള്ളത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്, അന്യരെല്ലാം മോശമാണ്, നമ്മളാണ് മെച്ചം. അങ്ങനെ എല്ലാ കുലവും അങ്ങനെയാണ് വിചാരിക്കുന്നത്, നമ്മളാണ് ഏറ്റവും യഥാർത്ഥമായ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയിലുള്ളവർ നമ്മളാണ്. ചോസൺ ഫ്യൂ എന്ന് വിചാരിക്കുന്ന സംസ്കാരമുള്ളവരാണ് ഈ കാണുന്ന മുഴുവനും. അവർ മറ്റുള്ളവരെ മുഴുവൻ വെറുക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വെറുപ്പ് പഠിപ്പിക്കുന്ന വീടുകളുള്ളതാണ് ഈ കാണുന്ന മുഴുവനും. അയലത്തെ വീട്ടിൽ പോയി തിന്നരുത് എന്ന് പഠിപ്പിക്കുന്ന വീടുകളിൽ ജനിച്ചവരാണ് ഈ കാണുന്നത് മുഴുവനും. ഒരു സംസ്കാരവും ഇല്ല, സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, സാഹോദര്യമില്ലാത്ത സംസ്കാരത്തിൻ്റെ ഉത്തരവാദികളായിട്ടിരുന്നാൽ മതി. അല്ലാതെ പാശ്ചാത്യവും പൗരസ്ത്യവും സംസ്കാരവും ഒന്നും ഇല്ല. അവിടുത്തെ കുടുംബത്തിലെന്ന് നിങ്ങൾ പറഞ്ഞ പരസ്പരം അടിച്ച് കൊല്ലാതെ പിരിയാമി എന്ന് തീരുമാനിച്ചതാണ് ഭയങ്കര തെറ്റായി പോയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത് കുടുംബ കോടതി ഈ കേരളം മുഴുവനുണ്ടെന്ന് മറക്കരുത്. എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ സംസ്കാരമെന്ന്. എന്ത് സംസ്കാരമാണ്?
ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കല്യാണം കഴിച്ചിട്ട് 3 മാസത്തിനകത്ത് ഡൈവോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കവിടി നിരത്തി തിരഞ്ഞെടുത്തതാണ്. ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ എങ്ങനെ ഡൈവോഴ്സ് ചെയ്യുന്നത്? അതുകൊണ്ട് വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളായി പോയതുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് വരുന്നത്. സ്വന്തം വരുമാനം, മറ്റേതെങ്കിൽ മൂക്കും മുലയും ചെത്തി പെണ്ണുങ്ങളെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട്, ഇപ്പം അങ്ങനല്ല. വിദ്യാഭ്യാസം മേടിച്ച് ജോലി മേടിക്കുന്നവരായിട്ട് അവർ മാറിയത് കൊണ്ടാണ് ഇവന്മാരുടെ ഭരണം, പുരുഷന്മാരുടെ ഭരണം സഹിക്കാൻ വയ്യാതാണ് ഈ പിരിയുന്നത്. അല്ലാതെ പാശ്ചാത്യ സംസ്കാരം വരുന്നതുകൊണ്ടല്ല, വിദ്യാഭ്യാസം നേടി സ്വന്തമായി വരുമാനം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇതുണ്ടാകാത്ത എല്ലാ കുലസ്ത്രീകളും വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, അതും കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഈ വിഷയം മനസ്സിലാക്കി സംസാരിക്കാൻ പറയണം അവരോട്. അല്ലാതെ നമ്മൾ പാശ്ചാത്യരുണ്ടെന്ന് നമ്മളും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഉത്തരം പറയാൻ വേഷമായി പോകും. അങ്ങനെയല്ല, ജനാധിപത്യ സംസ്കാരവും വ്യവസായവൽകൃത സമൂഹവും ഒന്നിച്ചു ചേരുമ്പോഴാണ് തെരഞ്ഞെടുപ്പും സ്വതന്ത്രമായ വ്യക്തികൾ രൂപപ്പെടുകയുള്ളൂ. അതിൻ്റെ സംസ്കാരമാണ് നമുക്കുള്ളത്. അല്ലാതെ ഈ കൂട്ടുകുടുംബത്തിൻ്റെയും ജാതി സമ്പ്രദായത്തിൻ്റെയും കൃഷിയുടെ, ഞാൻ ജീവിക്കാൻ മാത്രമുള്ള കൃഷി, അല്ലാതെ ആധുനിക കൃഷിയും പഠിച്ചിട്ടില്ല. മണ്ണിൽ കടന്ന് വിരകുന്നൊന്നും അല്ല കൃഷി. ഒരു 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 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആധുനിക കൃഷി സമ്പ്രദായമുണ്ട്. ഇതൊന്നും ഇവിടുത്തെ ഒരു കർഷകനും അറിഞ്ഞുകൂടാ. കൃഷിയൊന്നും അറിഞ്ഞുകൂടാത്തവർ തന്നെയാണ് കൃഷിക്കാർ, കഷ്ടിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാതെ അവർ ഭയങ്കരമായ ഉൽപ്പാദനം ഉണ്ടാക്കാൻ ഒന്നും അറിയുന്നവരല്ല. ഇതൊക്കെ നമ്മളിതുപോലെ അറിയണം. അപ്പം അതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിനെ മനസ്സിലാക്കി മാറ്റുന്നതിന്, ജനാധിപത്യ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന്, ഡേറ്റ് ചെയ്യുന്ന, പരസ്പരം അറിഞ്ഞു ഒന്നിച്ച് ജീവിക്കുന്നതിന്, ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിരിയുന്നത് അവകാശങ്ങളായി മനസ്സിലാക്കി നമ്മൾ നാട് മാറ്റേണ്ടതുണ്ട്.